ഇപ്പോ കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് കേരളത്തിൽ നിന്നും അബുദാബി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കരുതണം. അപ്പോൾ കേരളത്തിൽ നിന്നും അബുദാബി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കയ്യിൽ കരുതേണ്ടുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഐസിയുടെ ഗ്രീൻ ടിക്ക് ആണ്. ഐസിയുടെ ഗ്രീൻ ടിക്ക് അപ്രൂവൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ടും എടുത്ത് വെക്കുക. അതൊരു കളർ കോപ്പി ആണെങ്കിൽ നല്ലതായിരിക്കും. രണ്ടാമതായിട്ട് വേണ്ടത് ഐസിയുടെ QR കോഡാണ്. ആ QR കോഡ് നിങ്ങൾക്ക് മെയിലിൽ വന്നിട്ടുണ്ടാകും, അതും നിങ്ങളൊരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഐസിയുടെ ഗ്രീൻ സ്റ്റാറ്റസും ഐസിയുടെ QR കോഡും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയാത്തവർ ആ വീഡിയോസ് കാണുക. ഈ രണ്ട് ഡോക്യുമെന്റ്സിന് ശേഷം മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് RT-PCR ടെസ്റ്റ് ആണ്. അപ്പോൾ RT-PCR ടെസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ICMR അപ്രൂവ്ഡ് ആയിട്ടുള്ള ലാബിലായിരിക്കണം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ സീലും അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ അതിനകത്ത് കാണണം. അതുകൊണ്ട് നിങ്ങൾ ട്രാവലിങ്ങിനാണെന്ന് പ്രത്യേകം പറയുക. ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുക. ICMR അപ്രൂവ്ഡ് ലാബാണെന്ന് അവർ ചോദിക്കുകയും വേണം. പിന്നെ നമ്മൾ ഈ ലാബ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി കരുതിയിരിക്കണം. ഞാൻ ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ ട്രാവലിംഗ് ആയിട്ട് വന്നവരുണ്ട്, അവരുടെ കയ്യിൽ ചിലവരുടെ പാസ്പോർട്ട് ഇല്ലായിരുന്നു, മറ്റു ചിലവരുടെ പാസ്പോർട്ട് ഉണ്ട് പക്ഷേ കോപ്പി കയ്യിലില്ലായിരുന്നു. അപ്പോൾ അവർക്ക് കോപ്പി എടുക്കാനൊക്കെ പോകേണ്ടതായിട്ട് വന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ RT-PCR ടെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതുക. PCR ടെസ്റ്റ് എടുക്കുമ്പോൾ അടുത്ത കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 48 hours വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ സ്വാബ് എടുക്കുന്ന ടൈം മുതൽ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കുന്ന ടൈം വരെ, നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ടു അബുദാബി ആണെങ്കിൽ ട്രിവാൻഡ്രത്തിൽ നിന്നും ഫ്ലൈറ്റ് എടുക്കുന്ന ആ ടൈം വരെ ഉള്ളൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 48 hours എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 48 hours എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് 16th ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. വൈകിട്ട് 5:20 ഫ്ലൈറ്റ്. പക്ഷേ ആ കുട്ടിയുടെ RT-PCR 48 hours തീരുന്നത് 5 മണിക്കായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് 5:20. അങ്ങനെ ആ കുട്ടിക്ക് വരാനായിട്ട് സാധിച്ചില്ല. പിന്നെ ആ കുട്ടി വീണ്ടും ടിക്കറ്റ് എടുത്തു. പിറ്റേ ദിവസം തന്നെ വീണ്ടും ടിക്കറ്റ് എടുത്താണ് വന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ടിക്കറ്റ് ക്യാൻസൽ ആവുന്നതുകൊണ്ട് അതിന് റീഫണ്ട് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു 48 hours ഉള്ള ടൈം ഗ്യാപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു 48 hours എന്ന് പറയുന്നത് നമ്മൾ സ്വാബ് എടുക്കുന്ന ടൈം മുതൽ നമ്മുടെ അറൈവൽ ടൈം വരെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ സേഫ് സൈഡിലായിരിക്കും, സേഫ് സോണിലായിരിക്കും. അങ്ങനെ എടുക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പക്ഷേ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത് നമ്മൾ സ്വാബ് എടുക്കുന്ന ടൈം മുതൽ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കുന്ന ടൈം വരെയാണ് ഈ 48 hours എന്ന് പറയുന്നത്. ഇനിയും അടുത്തതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട മറ്റൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ കയ്യിൽ കരുതുക. ഇപ്പം ഇത്രയും പറഞ്ഞ ഈ ഡോക്യുമെൻസിൻ്റെ എല്ലാം രണ്ട് കോപ്പി വെച്ച് കരുതുക. ഒരു കോപ്പി മതിയാകും, എങ്കിലും നമ്മളൊരു സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് കോപ്പി വെച്ച് കരുതുക. ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസിനും രണ്ട് കോപ്പി എടുക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻസിനോടൊപ്പം നിങ്ങളുടെ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടെ എടുത്ത് സൂക്ഷിക്കുക. ഇപ്പം കുറേ ഡോക്യുമെൻസ് ഉണ്ടായതുകൊണ്ട് കുറേ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ കാണും അല്ലേ. ഈ ഡോക്യുമെൻസ് എല്ലാം ഒരു ഫയലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ഈ ഡോക്യുമെൻസ് എല്ലാം, ഈ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പേപ്പറൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നിങ്ങളൊരു ഫയലിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ആ ഒരു ഫയലിൽ ഈ ഒരു ഡോക്യുമെൻസും ഡോക്യുമെൻസിനോടൊപ്പം നിങ്ങളുടെ പാസ്പോർട്ടും കൂടെ കരുതുക. ഇനിയും ഇപ്പോഴത്തെ ഒരു റൂൾ അനുസരിച്ച് 6 hours മുന്നേ നമ്മൾ എയർപോർട്ടിലെത്തണം. 5 hours മുന്നേ എത്തിയാലും മതി. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിന് എത്തണമെന്നില്ല. അതുകൊണ്ട് 6 hours മുന്നേ തന്നെ എയർപോർട്ടിലെത്തുക. എയർപോർട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. തിരുവനന്തപുരം എയർപോർട്ടിൽ രണ്ട് ചെറിയ കൗണ്ടേഴ്സ് ഉണ്ട്, അവിടെ ചെല്ലുക. അപ്പോൾ നിങ്ങളുടെ അവർ ചോദിക്കും നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉണ്ടോ, അതുപോലെ തന്നെ ഡേറ്റ ഉണ്ടോ എന്ന് ചോദിക്കും, ഇൻ്റർനെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല അല്ലെങ്കിൽ നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ നിൽക്കുന്ന ആളുകൾക്ക് മാനുവലായിട്ട് ചെയ്തു തരും. അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു QR കോഡ് അവിടെ വെച്ചിട്ടുണ്ട്, ആ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് പറയും. അങ്ങനെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഹായ് എന്നൊരു മെസ്സേജ് ദൈ കണ്ടതുപോലെ അയച്ചിടുക. അപ്പോൾ ആ ഹായ് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു റിപ്ലൈ വരും. ആ റിപ്ലൈയിൽ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്, ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ ചോദിക്കുന്നു. ഇംഗ്ലീഷ് ആണെങ്കിൽ 1 കൊടുക്കുക, മലയാളം ആണെങ്കിൽ 2 കൊടുക്കുക.
പിന്നെ ചോദിക്കുന്നത് ഏത് എയർപോർട്ട് ആണെന്നാണ് ചോദിക്കുന്നത്. കാലിക്കറ്റ് ആണോ, കണ്ണൂർ ആണോ, ട്രിവാൻഡ്രം ആണോ, കൊച്ചിൻ ആണോ എന്നാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ട് ആയതുകൊണ്ട് 3 ആണ് റിപ്ലൈ കൊടുത്തത്. ഇവർ ചോദിക്കുന്നത് ജസ്റ്റ് റിപ്ലൈ മാത്രം കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, അവിടെ നിൽക്കുന്ന ആൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ റിപ്ലൈ ആണ് കൊടുക്കണമെന്ന് അവർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ അടുത്ത ചോദ്യവും ഇതേ സെയിം ചോദ്യം തന്നെയായിരുന്നു, അതായത് ഏത് എയർപോർട്ട് ആണെന്നാണ്. ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് ഫ്ലൈറ്റ് നമ്പർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് നമ്പർ IX537 ആയിരുന്നു. അത് നിങ്ങളുടെ ടിക്കറ്റിൽ നോക്കുക, അതിൽ കാണും നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ. ആ ഫ്ലൈറ്റ് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് ഫ്ലൈറ്റ് ഡേറ്റ് ആണ്, അതായത് അവർക്ക് വേണ്ടി അറിയേണ്ടത് ഇന്നത്തെ ഫ്ലൈറ്റ് ആണോ നാളത്തെ ഫ്ലൈറ്റ് ആണോ എന്നാണ്. അപ്പം ഞാൻ കൊടുത്തത് ടുഡേ ആണ്. ടുഡേക്ക് 1 ഓപ്ഷനാണ് കൊടുക്കേണ്ടത്, 1 കൊടുത്തു. അതിനുശേഷം ഫ്ലൈറ്റ് ടൈം ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം അവേഴ്സും മിനിറ്റ്സിലുമായിട്ടാണ് കൊടുക്കേണ്ടത്. 24-hour ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പം എൻ്റെ ഫ്ലൈറ്റ് വൈകിട്ട് 5:20 അപ്പം ഞാൻ 17:20 എന്നാണ്. നിങ്ങളുടെ ടിക്കറ്റിലുണ്ട്, അതേപോലെ തന്നെ നോക്കി കൊടുത്താൽ മതി. പിന്നെ അടുത്ത ചോദിക്കുന്നത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഇമേജ് ആണ് ചോദിക്കുന്നത്. ഫ്രണ്ട് ഇമേജ് ആണ് പാസ്പോർട്ടിന് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഈ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഇമേജ് നിങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ക്ലിയർ ഇമേജ് ആയിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ വെച്ചാണ് ഞാൻ ഇത് അറിയുന്നത്. അപ്പോൾ ഞാനൊരു പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഇമേജ് ഫോട്ടോ എടുത്ത് അയച്ചു. അപ്പോൾ അവർ പറയുന്നത് അപ്ലോഡ് ക്ലിയർ ഇമേജ് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന ആൾ എനിക്ക് പറഞ്ഞു തന്നു ഒരു കാര്യം ചെയ്യും, ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. ഇമേജ് ആണ് വേണ്ടത്, പ്രത്യേകത്തേക്ക് PDF അല്ല, ഇമേജ് ആണ് വേണ്ടത്. നമ്മൾ ഫോട്ടോ ആണ് എടുത്ത് കൊടുക്കേണ്ടത്. അപ്പം ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പേരും പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കാണിച്ചു. ഇനി ചോദിക്കുന്നത് ബുക്കിംഗ് പ്രൊസീഡ് ചെയ്യണോ അതോ ക്യാൻസൽ ചെയ്യണോ എന്നാണ്. നമുക്ക് പ്രൊസീഡ് ചെയ്യാനാണ് വേണ്ടുന്നത്. അപ്പോൾ 1 കൊടുത്തു. അതിനുശേഷം പിന്നെ ചോദിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺടാക്ട് നമ്പർ കൊടുക്കാനാണ്, ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെൻഡ് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് അഡ്രസ്സ് ഫുള്ളായിട്ട് കൊടുക്കാം, പക്ഷേ അവിടെ നിന്നാൾ പറഞ്ഞ അഡ്രസ്സ് ഫുള്ളായിട്ടൊന്നും കൊടുക്കേണ്ട, നമ്മുടെ വീട്ടുപേര് മാത്രം കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ വീട്ടുപേര് മാത്രം കൊടുത്തു. അതിനുശേഷം പിന്നെ ചോദിച്ചു പിൻകോഡ് ചോദിച്ചു, പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പേര്, അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ, ഡിപ്പാസിറ്റ് ടൈം എല്ലാം അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് ഒന്നുകൂടെ ചോദിക്കുകയാണ് കൺഫേം ബുക്കിംഗ് അല്ലെങ്കിൽ ക്യാൻസൽ ബുക്കിംഗ് ആണ്. ഞാൻ കൺഫേം ബുക്കിംഗ് കൊടുത്തു, 1 കൊടുത്തു. പിന്നെ അവർ ചോദിക്കുന്നത് റാപ്പിഡ് ടെസ്റ്റിനുള്ള പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ കൺഫേം ബുക്കിംഗ് തന്നെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ കൺഫർമേഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കൊരു QR കോഡ് വരും. അപ്പോഴത്തേന് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇത്രയും ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ അവർ മാനുവലായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അതായിട്ട് ചെയ്യേണ്ടത് ഈ QR കോഡ് കൊണ്ട്, നിങ്ങളുടെ ഫോണിൽ തന്നെ QR കോഡ് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ QR കോഡ് കൊണ്ട് അതിൻ്റെ കൗണ്ടർ ഉണ്ട് തൊട്ടടുത്ത് തന്നെ, ആ കൗണ്ടറിലേക്ക് ചെല്ലുക. അത് കാണിക്കുമ്പോൾ അവരത് സ്കാൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ക്യാഷ് അവിടെ കൊടുക്കണം. റാപ്പിഡ് ടെസ്റ്റിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 2490 ആണ്, 2490 രൂപയാണ് നിങ്ങളവിടെ അടയ്ക്കേണ്ടുന്നത്. അങ്ങനെ ക്യാഷ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസിപ്റ്റ് തരും. 2 റെസിപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്വാബ് എടുക്കാനുള്ള നീഡിലും കൂടെ തന്നായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. റാപ്പിഡ് ടെസ്റ്റിൻ്റെ ക്യാഷ് കൊടുത്തതിന് ശേഷം ഒരു 1 hour കൊണ്ട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സ്റ്റാഫ് ചെക്ക് ചെയ്യാനായിട്ട് അവിടെ വരുമെന്ന് പറഞ്ഞായിരുന്നു. 1 hourന് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സ്റ്റാഫ് പുറത്ത്, നമ്മുടെ എൻട്രൻസിന് പുറത്തായിട്ട് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു, എയർ അറിയിക്കുന്നു, അങ്ങനെ പുറത്ത് ചെക്കിംഗ് ഇല്ലായിരുന്നു. അവിടെ നമ്മളുടെ ഡോക്യുമെൻസ് ഒക്കെ അവർ ചോദിച്ചിരുന്നു. അതായത് ഞാൻ പറഞ്ഞതുപോലെ ഗ്രീൻ സ്റ്റാറ്റസ്, QR കോഡ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ടിക്കറ്റ്, പാസ്പോർട്ട്, ഇതെല്ലാം അവിടെ കൊടുക്കണമായിരുന്നു. അതെല്ലാം അവിടെ കൊടുത്തു. അവരെല്ലാം വേരിഫൈ ചെയ്യും. വേരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ എയർപോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ പതിവ് പോലെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാകും. അവരുടെ കയ്യിൽ നമ്മൾ പാസ്പോർട്ടും നമ്മുടെ ടിക്കറ്റും കൂടെ കാണിച്ചു കൊടുക്കുക. അപ്പം അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടും. അവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് റാപ്പിഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 2 റെസിപ്റ്റും അതുപോലെ തന്നെ സ്വാബ് എടുക്കുന്ന ആ ഒരു നീഡിൽ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാവുന്നതാണ്. അവിടെ കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മുടെ സ്വാബ് എടുക്കും. സ്വാബ് എടുത്തിട്ട് അവർ പറഞ്ഞായിരുന്നു 2 hoursനുള്ളിലാണ് റിസൾട്ട് വരുന്നതെന്ന്. അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അവിടെ കുറേ ചെയർ ഉണ്ടായിരുന്നു, അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 hoursന് വേണ്ടി വന്നില്ല, 30-40 മിനിറ്റ്സിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. നമ്മുടെ റിസൾട്ട് വരുമ്പോൾ അവർ നമ്മുടെ പേര് വിളിക്കും. പേര് വിളിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് നമ്മുടെ റിസൾട്ട് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ വരുന്ന റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടുന്നത്
ബോർഡിംഗ് പാസ് മേടിക്കാനായിട്ട് പോവുക എന്നുള്ളതാണ്. ബോർഡിംഗ് പാസ്സിന് വേണ്ടിയിട്ട് അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടാകും. ആ കൗണ്ടറിൽ ചെല്ലുക, അവർ ഓൾറെഡി അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് ഏതാണോ അതിൻ്റെ കൗണ്ടർ ഏതാണെന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഏത് കൗണ്ടറിലാണ് നിങ്ങൾ പോകേണ്ടതെന്ന്. അഥവാ നിങ്ങൾക്ക് ഏത് കൗണ്ടറിലാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കൗണ്ടറിലേക്ക് പോവുക, നിങ്ങളുടെ ട്രോളിയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫയലും എല്ലാം കൂടെ എടുത്തിട്ട് ആ കൗണ്ടറിലേക്ക് പോവുക. ആ കൗണ്ടറിൽ തന്നെ ആ കൗണ്ടറിൽ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ചെക്കിംഗ് ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സ്റ്റാഫ് വന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് ഐ സി ഐയുടെ അപ്രൂവലും അതുപോലെ പി സി ആർ ടെസ്റ്റും ഇപ്പം നമ്മൾ എടുത്ത റാപ്പിഡ് പി സി ആർ ടെസ്റ്റിൻ്റെ റിസൾട്ടും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ കൗണ്ടറിൽ ഇരിക്കുന്ന എന്നിട്ട് ആ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ആയിരുന്നു. കൗണ്ടറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്, ഞങ്ങൾ ചോദിച്ചത് പി സി ആറിൻ്റെ റിസൾട്ടും റാപ്പിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും പാസ്പോർട്ടുമാണ് ചോദിച്ചത്. വീണ്ടും അവരതവിടെ വീണ്ടും ചെക്ക് ചെയ്തു. എന്നിട്ട് ആ ക്യൂ തന്നെ മുന്നോട്ട് വീണ്ടും നടന്നു. അങ്ങനെ ശരിക്കുള്ള ആ കൗണ്ടറിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവർ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അത്രയും ഡോക്യുമെൻസ് അവരുടെ കൊടുക്കുക, ഇൻക്ലൂഡിങ് യുവർ പാസ്പോർട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് തരും. ആ ബോർഡിംഗ് പാസ് തരുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലഗേജും കൂടെ നിങ്ങൾ അവിടെ കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം രണ്ട് ടൈപ്പ് ലഗേജ് ഉണ്ട്. ഒന്ന് ചിക്കൻ ബാഗേജ് ഉണ്ട്, ഒന്ന് നമ്മുടെ ഹാൻഡ് ലഗേജ് ഉണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഒക്കെ വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം, അവർ പറയുന്ന ലിമിറ്റിലുള്ളതായിരിക്കണം. ചിലപ്പോൾ 20+7 ആയിരിക്കും, അല്ലെങ്കിൽ 30+7 ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ വെയിറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് എടുത്തിട്ട് നിങ്ങൾക്ക് വരാം. മറ്റേ ആ ബാഗേജ് അവർ തന്നെ ഇങ്ങനെ എത്തിച്ചോളും. നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് 7 kg ഉള്ള ഹാൻഡ് ബാഗേജ് എടുത്ത് നിങ്ങളുടെ ഫയലും പാസ്പോർട്ടും ഒന്നും മറക്കാതെ എടുക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിംഗ് പാസ്സും കിട്ടിയിട്ടുണ്ട്, അതും എടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ബോർഡിംഗ് പാസ്സിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ സീറ്റ് നമ്പർ ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗേറ്റ് നമ്പർ ഏതാണ്, എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും വിൻഡോ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിച്ച് മേടിക്കാവുന്നതാണ്. വിൻഡോ സീറ്റോ മിഡിൽ സീറ്റോ അല്ലെങ്കിൽ ഇനി ഇന്ത്യയിലുള്ള ആ സീറ്റോ ഏത് സീറ്റ് വേണം നിങ്ങൾ ചോദിച്ച് മേടിക്കാവുന്നതാണ്. സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് സീറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ബോർഡിംഗ് പാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആണ്. ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇമിഗ്രേഷൻ ഉള്ളത്. അതായത് നിങ്ങൾ എസ്കലേറ്ററോ സ്റ്റെപ്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തുക, എന്നിട്ട് എമിഗ്രേഷൻ അവിടത്തേക്ക് പോവുക. അപ്പോൾ എമിഗ്രേഷൻ അവിടെ പോകുമ്പോൾ പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സും ആണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, അത് ഞാൻ കൊടുത്തു. കൊടുത്തപ്പോൾ അവരെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് എന്തിനാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്നാണ് ലാസ്റ്റ്, ഞാൻ റെസിഡൻറ്റ് വിസയാണ്, അപ്പോൾ എന്നാണ് ലാസ്റ്റ് നാട്ടിലേക്ക് വന്നത്, എന്തിനാണ് നാട്ടിലേക്ക് വന്നത്, വെക്കേഷൻ ആണോ അന്ന് അങ്ങനെയുള്ള ഒന്ന് രണ്ട് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ചു. അത്ര അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇമിഗ്രേഷനും കഴിഞ്ഞു. അതിനുശേഷം സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് ഒന്ന് രണ്ട് ട്രേ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ട്രേയിൽ നമ്മുടെ ബാഗ്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസ്, മൊബൈൽ, ബാറ്ററി ബാങ്ക്, അങ്ങനത്തെ ഉള്ള എല്ലാ ഐറ്റംസും അതിൽ നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മൾ ബെൽറ്റ് ഉണ്ടെങ്കിൽ ബെൽറ്റ്, അങ്ങനെ മെറ്റലിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഊരി അതിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് സ്കാൻ ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് വരും. നമ്മൾ ട്രെയിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി അടുത്തത് നമ്മുടെ ബോഡി ചെക്കിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗേറ്റ് വഴി കയറി ചെല്ലുക. ഗേറ്റ് വഴി കയറി ചെല്ലുമ്പോൾ അവിടെ ലേഡീസ് ആണെങ്കിൽ ലേഡീസ് സ്റ്റാഫ് ആയിരിക്കും. അവർ നമ്മളെ ഫുള്ളായിട്ട് സ്കാനർ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്യും. അപ്പോൾ അത് അതിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ ബാഗും അതുപോലെ നമ്മുടെ മൊബൈൽ അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസും കിട്ടി, അതുപോലെ തന്നെ ഇമിഗ്രേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഗേറ്റ് നമ്പറിൽ അവിടെ പോയി ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഗേറ്റ് നമ്പർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടിക്കറ്റിൽ കാണും, അല്ലാന്നുണ്ടെങ്കിലും അവിടെ കുറേ സ്ക്രീൻസ് കാണും. ആ സ്ക്രീനിൽ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടു അബുദാബി ആണെങ്കിൽ അത്, അതുപോലെ തന്നെ അതിൻ്റെ ഗേറ്റ് നമ്പറും കാണും. അപ്പോൾ ആ ഗേറ്റ് നമ്പറിൻ്റെ ആ നമ്പർ നോക്കുക. അപ്പം ഗേറ്റ് നമ്പർ 3 ആണെന്നുണ്ടെങ്കിൽ ആ 3 എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോവുക. അവിടെയൊക്കെ ബോർഡ്സ് കാണും, അതായത് ഗേറ്റ് നമ്പർ 1 ഇങ്ങോട്ട് പോവുക, 2 അങ്ങോട്ടാണ്, 3 നേരെയാണ്, അങ്ങനെയൊക്കെ കാണും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗേറ്റ് നമ്പർ എവിടെയാണോ അവിടെ പോയി ഇരിക്കുക. നമുക്ക് ഇപ്പോൾ 6 hours മുന്നേ തന്നെ എത്തുന്നത് കൊണ്ട് ഒരു 2-3 hours കാണും, മിക്കവാറും 2-3 hours കാണും. അപ്പം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിൽ അവിടെ മേടിച്ച് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിച്ച് കോസ്റ്റ്ലിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ടൈം ആകാറാവുമ്പോഴേക്കും സ്റ്റാഫ്സ് വരും, എന്നിട്ട് സീറ്റ് നമ്പർ അനുസരിച്ചായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പറും നമ്മളുടെ
ടിക്കറ്റിൽ കാണും. 7 D ആയിരുന്നു എൻ്റെ സീറ്റ് നമ്പർ. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പർ ഏതാ നോക്കുക. അപ്പോൾ അവർ 1 to 5 വരാൻ പറയുമ്പോൾ നമ്മൾ പോകേണ്ട കാര്യമില്ല, 1 to 5 ഉള്ളവർ പോയാൽ മതി. പിന്നെ 5 to 10 പറയുമ്പോൾ ഇപ്പോൾ 7 ആണ് നിങ്ങളുടെ നമ്പറിൽ നിങ്ങൾ പോവുക. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറി പോകുന്ന വഴിക്ക് നമുക്കൊരു ഡിക്ലറേഷൻ ഫോം അവർ തന്നിട്ടുണ്ടായിരുന്നു. അബുദാബിയിൽ ഇറങ്ങുന്നവർക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം അവർ തന്നിട്ടുണ്ട്. ആ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അങ്ങ് അകത്ത് ചെന്നിട്ട് ടൈം ഉണ്ടല്ലോ, ഒരുപാട് ടൈമുണ്ട്, 3-4 hours എടുക്കും നമ്മുടെ ട്രാവലിന്. ആ ടൈമിൽ എപ്പോഴെങ്കിലും നമ്മൾ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുക. എന്നിട്ട് നമ്മുടെ സീറ്റ് നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സീറ്റിൽ ഇരിക്കുക. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സീറ്റിലിരിക്കുക. അതേപോലെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, പിന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. നിങ്ങളുടെ ടിക്കറ്റിനോടൊപ്പം നിങ്ങൾക്ക് മീൽസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കുറേ ടൈം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കൊണ്ടുതരുന്നതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചയക്കാം, അവിടെയും കോസ്റ്റ്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ഫ്ലൈറ്റിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ കരുതിയാൽ നിങ്ങൾക്ക് അത്രയും ടൈം ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും എടുത്ത് വെച്ച് കഴിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമിൻ്റെ കാര്യം പറയാം. സെൽഫ് ഡിക്ലറേഷൻ ഫോമിൽ പ്രത്യേകിച്ച് ഒന്നും ഫില്ല് ചെയ്യാനായിട്ടില്ല, എളുപ്പമാണ് ഫില്ല് ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണ്, അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്, എത്ര നാള് ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇവിടുത്തെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അഡ്രസ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. എനിക്ക് അഡ്രസ്സ് അത്ര ഓർമ്മയില്ലായിരുന്നു. അതായത് ഫ്ലാറ്റ് നമ്പർ, ബിൽഡിംഗ് നമ്പർ, നമ്മുടെ എക്സാക്ട് പ്ലേസ് ഏതാണ്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഫ്ലാറ്റ് നമ്പർ ബിൽഡിംഗ് നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ് ബാഗേജ് നമുക്ക് എടുക്കാവുന്നതാണ്, ക്യാബിനിൽ നിന്ന് എടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ബസ്സിലായിരിക്കും കയറുക. എന്നിട്ട് എല്ലാവരോടും ഒന്നിച്ച് അവിടേക്ക് ഇറക്കി വിടും. അപ്പോൾ അവിടെ ഫസ്റ്റായിട്ട് നടക്കുന്നത് എമിഗ്രേഷൻ പോലെയാണ്. നമ്മൾ നാട്ടിൽ എമിഗ്രേഷൻ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ എമിഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നാട്ടിലെ എയർപോർട്ടിൽ എമിഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെറ്റിന സ്കാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്തേക്ക് നോക്കാനായിട്ട് പറയും, ആ ഒരു സ്ഥലത്തേക്ക് നോക്കുക, അവിടെ ക്യാമറ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കണ്ണ് അവർ സ്കാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതേ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് അവർ ചോദിക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ക്യാമറയിലേക്ക് നോക്കാനായിട്ട് പറയും. അവിടെ നിങ്ങളുടെ റെറ്റിന സ്കാൻ ചെയ്യും. അതിനുശേഷം നമുക്ക് PCR ടെസ്റ്റ് എടുക്കാനായിട്ടുണ്ടല്ലോ, നമ്മുടെ എയർപോർട്ടിൽ PCR ടെസ്റ്റ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യൂവിലേക്ക് പോവുക. അവിടെ നിങ്ങൾ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. എന്താണ് കൊടുത്ത് ഞാൻ ഓർക്കുന്നില്ല, പാസ്പോർട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പാസ്പോർട്ട് തന്നെയാണ്, പാസ്പോർട്ടാണ് അവർ ചോദിച്ചത്. അവിടെ QR കോഡ് ഒന്നും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ട് കൊടുത്തതിന് ശേഷം അവർ ചോദിച്ചത് വാക്സിൻ എടുത്തിട്ടുണ്ടോ, എവിടെ നിന്നാണ് വാക്സിൻ എടുത്തതെന്ന് ചോദിച്ചത്. ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല. അപ്പോൾ വാക്സിൻ എടുക്കാത്തത് കൊണ്ട് എനിക്ക് 10 days ക്വാറന്റൈൻ ഉണ്ട്. അതുകൊണ്ട് അവരെനിക്കൊരു ട്രാക്കിംഗ് വാച്ചും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ സ്വാബും എടുത്തു. അത്രയുമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് പോകണം. അവിടെ കുറേ ബെൽറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബെൽറ്റ് ഏതാണോ ആ ഒരു സ്ഥലത്ത് നിൽക്കുക. ട്രോളി എടുത്തിട്ട് ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ ബാഗ് ഏതൊക്കെയാണോ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്രോളിയിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് പോകാവുന്നതാണ്. എനിക്ക് തോന്നുന്നു September 19 ശേഷം വന്നവർക്ക് അതുപോലെ ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിന് വാച്ചില്ല. പക്ഷേ ഞാൻ അതിന് മുന്നെയാണ് എത്തിയത്, അപ്പോൾ എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ ഇല്ല. പക്ഷേ അവർ 4th day, 8th day മറക്കാതെ ടെസ്റ്റ് എടുക്കുക. മറക്കാതെ ടെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഫൈൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ ബാഗിൽ നമ്മുടെ ട്രോളിയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് നോക്കി നടക്കുക. എക്സിറ്റിൽ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. അവരുടെ കൂടെ അങ്ങ് പോവുക. ശ്രദ്ധിക്കുക, PCR ടെസ്റ്റ് എടുക്കാനുണ്ടെങ്കിൽ ആ കറക്റ്റ് ഡേറ്റിൽ തന്നെ പോയി PCR ടെസ്റ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഫൈൻ ഉണ്ടാകുന്നതായിരിക്കും.